പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ സണ്ണിയും സേവ്യറും തമ്മിൽ അടിച്ചു പിരിയാൻ പോവുകയാണ്. സേവ്യറിനെ ചെന്ന് കാണുന്ന സണ്ണി തന്റെ വിവാഹ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് താൻ എങ്ങനെയാണ് സണ്ണിയുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിക്കുന്ന സേവ്യർ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പനല്ലേ എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അപ്പനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഈ സ്ഥിതി വെച്ചുകൊണ്ട് അത് നടക്കുകയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ എന്ന് സണ്ണി ചോദിച്ചതിനെ തുടർന്ന് ജിനിയും ജിനിയുടെ അമ്മയും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അവിടെ നിന്ന് സണ്ണി പോകുന്നു. എന്നാൽ ഈ സമയത്ത് സേവ്യറിനോട് വിവാഹം നടത്തി കൊടുത്താൽ നിനക്ക് തന്നെയാണ് ദോഷം വരിക എന്ന് പറയുന്ന അവർ വിവാഹം നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം സാന്ദ്ര IPS ചാർജ് എടുക്കുകയും നീലാംബരിയെ ചെന്ന് കണ്ട് ചാക്കോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ചാക്കോയുടെ എല്ലാ ചരിത്രവും കൃത്യമായി തന്നെ നീലാംബരി സാന്ദ്ര IPSനോട് പറയുകയും ഇതിനു പിന്നിൽ സേവ്യറിന്റെയും സണ്ണിയുടെയും കൈകൾ തന്നെയാണ് എന്നും ഒരു പക്ഷേ ചാക്കോ അവരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കാമെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലേക്ക് അവനെ കൊണ്ടുപോയി വിട്ടിരിക്കാം എന്നും നീലാംബരി വ്യക്തമാക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സാന്ദ്ര IPS തന്റെ കേസുമായി മുന്നോട്ട് പോവുകയും തന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി കുറച്ചു സമയം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചാക്കോയുടെ കാര്യത്തിൽ പണ്ട് നടത്തിയ അന്വേഷണമെല്ലാം എന്തായി എന്ന് അന്വേഷിക്കുന്ന സാന്ദ്ര ഒടുവിൽ സേവ്യറിനെയും സണ്ണിയെയും ചോദ്യം ചെയ്യാൻ തീരുമാനമെടുക്കുകയും അവർ മൂലമാണ് കേസ് എങ്ങും എത്താതെ അടഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അവരെ കാണുന്നതിനായി അവരുടെ വീട്ടിലേക്ക് എത്തുന്ന സാന്ദ്ര IPS എല്ലാവരെയും നിരത്തി നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്തതിനെ തുടർന്ന് അപ്പ ചാക്കോയെയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നും വിവേചനം കാണിച്ചിരുന്നു എന്നുള്ള കാര്യവും സേവ്യറും സണ്ണിയും പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് സ്വത്തുക്കളെല്ലാം നഷ്ടമാകുമോ എന്നുള്ള ഭയവും അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന സാന്ദ്ര IPS ഈ കാരണങ്ങൾ ഒക്കെ മതി ചാക്കോയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാനെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞങ്ങൾക്ക് യാതൊരു പങ്കും ഈ കാര്യത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സണ്ണിയും സേവ്യറും ഇതിന്റെ പേരിൽ ഇനിയും ക്രൂശിക്കരുത് എന്ന് പറയുകയും അപ്പൻ തന്നെ ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സാന്ദ്ര തൽക്കാലത്തേക്ക് താൻ മടങ്ങിപ്പോവുകയാണ് എന്നും പക്ഷേ തന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ തുടർന്ന് സേവ്യറിനോട് സണ്ണി വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഞായറാഴ്ച തന്നെ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് സാധ്യമല്ല എന്നുള്ള നിലപാടിൽ സേവ്യർ നിൽക്കുകയും ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ സണ്ണിയും സേവ്യറും തമ്മിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. Do like, share and subscribe.